പൊതുസമൂഹത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരേ തലത്തിൽ കാണുന്നവരാണ് യുഡിഎഫ് എന്നും യുഡിഎഫിന് വോട്ടുബാങ്ക് രാഷ്ട്രീയം ഇല്ലെന്നും സിസി ശ്രീകുമാർ. സമൂഹത്തിലെ ഒരു വിഭാഗത്തിന് മാത്രം വിദ്യാഭ്യാസം കൃത്യമായി നൽകുന്നുവെന്നും പട്ടികജാതിക്കാർക്ക് പലപ്പോഴും അത് ലഭിക്കുന്നില്ലെന്നും മണ്ഡലത്തിൽ നിന്നും ജയിച്ചാൽ എല്ലാവർക്കും കൃത്യമായ വിദ്യാഭ്യാസം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. പട്ടികജാതി വിഭാഗക്കാരുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകവെയാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഐക്യജനാധിപത്യ മുന്നണിക്കില്ല. ഐക്യജനാധിപത്യ മുന്നണി പൊതുസമൂഹത്തിലെ മുഴുവൻ ആളുകളെയും ഒരേ തലത്തിൽ കാണുന്നവരാണ്. അവൻ്റെ രാഷ്ട്രീയം നോക്കാറില്ല, അവൻ്റെ ജാതി നോക്കാറില്ല, അവൻ്റെ മതം നോക്കാറില്ല, തൊലിയുടെ നിറം നോക്കാറില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയമില്ല. അങ്ങ് പറഞ്ഞാൽ വലിയൊരു വിഷയമുണ്ട്. ഇവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തി വളരെ ആശങ്കയിൽ തന്നെയാണ് പൊതുസമൂഹം ഇപ്പോഴും പോകുന്നത്. ഒരു കൃത്യമായി ഒരു വിഭാഗം മാത്രം വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ആനുകളും കൈപ്പറ്റുകയും മറ്റൊരു വിഭാഗത്തിൽ ലഭിക്കാതെ പോവുകയും ചെയ്യുന്നു. ഇവർക്ക് എല്ലാ ജാതി സംവരണത്തിൻ്റെയോ അല്ലെങ്കിൽ സമുദായ സംവരണത്തിൻ്റെയോ എല്ലാ ഭരണഘടന വിമാനം ചെയ്യുന്ന എല്ലാ സംവരണം ഉണ്ടായിട്ട് പോലും ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ, അതുപോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ വലിയ ഇടപെടലുകൾ, നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ഒരു എല്ലാവരെയും 100% വിജയത്തിൽ കൊണ്ടുപോകുന്നൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അത് മാറ്റിയെടുത്തില്ലെങ്കിൽ ഇത്തരം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇനിയും SLC പാസ്സാവുക എന്നുള്ള കാര്യം ഇനിയും ബുദ്ധിമുട്ടാണ്. കാരണം ഇവർക്കൊരു 100% വിജയം കിട്ടും, അഥവാ വിജയിച്ച കുട്ടിക്ക് ഗുണനിലവാരം ഉണ്ടാകില്ല. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കൊണ്ടുവരണം. അതായത് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഇത്തരം വിദ്യാഭ്യാസ പരിപാടി നടപ്പിലാക്കിയ ഒരു അനുഭവം വന്നു. ഞങ്ങൾ അന്ന് വെച്ച പദ്ധതി D++ പദ്ധതിയാണ്. അതായത് ഒരു കുട്ടി ജയിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് D+ മാർക്ക് ഉണ്ടാവാൻ പാടില്ല, D+നേക്കാൾ ഉയർന്ന മാർക്ക് ഉണ്ടാകണം. അതൊരു വലിയ സങ്കല്പമാണ്. വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് മുഴുവൻ കുട്ടികളെ വിജയിപ്പിക്കുന്ന തലത്തിലേക്ക് പോകുമ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഇവർ പലരും SLC പാസ്സായിട്ടുണ്ടാവും. ആ പക്ഷേ പാസ്സായ സർട്ടിഫിക്കറ്റുമായി മറ്റൊരു ഉപയോഗം ഉണ്ടാവില്ല, ഒരു തുടർ പ്രവർത്തനം ഉണ്ടാകില്ല. പക്ഷേ ഉയർന്ന നിലവാരത്തിൽ ഇവരെ പാസ്സാക്കിയെടുക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയിലേക്ക് നമ്മൾ ഈ മേഖലയിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഇവിടെ നിന്നൊരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ അത് ഇത്തരം മേഖലയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നടപ്പിലാക്കും.